ചില ആളുകളെ രസം തയ്യാറാക്കിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ തോന്നുന്നു ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും പക്ഷെ അതിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട്ട് പറഞ്ഞു തരത്തില്ല അതാണ്ട് ഇന്ന് ഈ വീടിൽ ആ ട്രിക്കൊക്കെ അങ്ങോട്ട് പൊളിച്ചെടുക്കാനായിട്ട് പോകട്ടോ നല്ല കിടിലം ടേസ്റ്റുള്ള ഒരു രസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് പണിയൊന്നും ഇല്ല ആദ്യം ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും നല്ല എരിവുള്ള രണ്ട് വറ്റൽമുളകും അര ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ ചെറിയ ജീരം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് കൂട്ട് പൊരിക്കരുത് ഒരു തരി പോലെ താണ്ട് ഈ പരുവത്തിൽ കിട്ടണം എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതേ മിക്സിയുടെ ജാറിലോട്ട് ഒരു ഏഴെട്ട് ചെറിയുള്ളിയും അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി വട്ടത്തിലഴിഞ്ഞതും നല്ല ഏരിവുള്ള രണ്ട് പച്ചമുളകോട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തങ്ങോട്ട് എടുക്കണം എന്താ ഈ പരുത്തിൽ വേണം കിട്ടാനായിട്ട് ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകാനായിട്ടും പാടില്ല വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഇനി വേണ്ടത് ഒരു മൺചട്ടിയാണ് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടങ്ങോട്ട് ചെന്നപ്പങ്ങോട്ട് പൊട്ടിക്കണം കൂടെ തന്നെ ഒരു മൂന്ന് വറ്റലുളക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ വട്ടൽമുളകിടാവൂ അല്ലെങ്കിൽ വറ്റലുമുളക് പരുവായി പോകും നല്ലതുപോലെ ഇളക്കിയെടുത്ത ആ വറ്റലമുളകൻ്റെ കളറൊക്കെ ഒന്ന് മാറി അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ഉണ്ടല്ലോ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് എടുക്കുക പൊടിയുടെ കളറ് നല്ല ഡാർക്ക് പരുവത്തിലെത്താറേണ്ട ഈ പരുവത്തിൽ അങ്ങോട്ട് കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ കൃഷി ചെയ്തു വെച്ചേക്കുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഈ ഇളക്കിയെടുത്ത ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി അങ്ങോട്ട് വരണം കുറച്ച് കറിവേപ്പില തണ്ടും ഒരു രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി ഒത്തിരി വയറ്റി അങ്ങ് കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല അതിനു മുൻപായിട്ട് തന്നെ ഇതിലേക്ക് വാളം പുളിയുടെ വെള്ളമാണ് അത് ഒരു നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ആ ഒരു വെള്ളം മാത്രം ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി മെയിനായിട്ടും വേണ്ടത് കായപ്പൊടിയാണ് അത് കുറച്ച് മാത്രം മതി ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും എന്നിട്ട് ഇതിനെ ഇതിൻ്റെ എടുത്തിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങ് വെട്ടി അങ്ങ് തിളപ്പിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രസം കുളമായിട്ട് പോകും രസത്തിന് ആ ടേസ്റ്റും കിട്ടത്തില്ല ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരാനായിട്ട് പാടുള്ളൂ ആ സൈഡൊക്കെ ഒന്ന് തിളച്ചങ്ങോട്ട് വരുമല്ലോ ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം രസം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ എങ്കിൽ ആ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളൂ Yani bir pat. ഒത്തുമിൻ്റെ അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കിനാ മല്ലിയലിയുടെ ആ ഒരു സത്തൊക്കെ എന്നോടോട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് പലരും പല രീതിയിൽ രസം കഴിക്കാറുണ്ട് നല്ല തണുത്ത വള്ളത്തിനകത്തിലിട്ട് ഇത് ഒരു ഒരുതാവി രസം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ നല്ല ചൂട് സമയക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നടാവുകയോ ഒന്നും പറയാനുള്ള നല്ല കിടുമായിട്ടുള്ളൊരു ഐറ്റമാണ് ഇനിയിപ്പം നല്ല ചൂട് ചോറിൻ്റെ മുകളിലോട്ട് ഈ രസം ഒഴിച്ച് ഒഴിച്ചങ്ങോട്ട് കഴിക്കാം മൂണായി കഴിഞ്ഞാൽ ഒരല്പം രസം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടാവത്തില്ല അപ്പോൾ ഇത്രയും ഉള്ളിറക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇനി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ ണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷൻ ഈ കുറപ്പായിട്ടും പറയാമെന്നാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു താഴെ കാണുന്ന ലൈക്കും ഷെയറും നിങ്ങളും മറന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തേക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾക്ക് തുടർന്നും കാണാനായിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ പെട്ടണ്ടത് പ്രസ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് പ്രസ്സ് ചെയ്തേക്കാം നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നോവ സൈനിങ് ഔട്ട് താങ്ക് യു